നമ്മൾ ഏതാണ്ട് ഇതിനെ കുറിച്ചൊക്കെ ഇലക്ഷൻ ചർച്ച, സ്ഥാനാർത്ഥികൾ, അമേരിക്കൻ പ്രസിഡന്റ്, ലോകത്തെ നിയന്ത്രിക്കുന്നു ഒക്കെ പറയാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 50-60 വർഷം മാത്രമേ ആകുന്നുള്ളൂ. 250 വർഷമായ ചരിത്രം നമുക്ക് മറന്നു പോകാൻ പറ്റുന്നു. 250 വർഷത്തിനിടയിൽ ഒട്ടേറെ പ്രസിഡന്റുമാരുണ്ടായി. ഇത് റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റിക്കും രണ്ട് പാർട്ടികൾ മാത്രം. ഇന്ത്യയിൽ നിന്ന് വന്ന് നമുക്കറിയാം രണ്ട് പാർട്ടികളല്ല ഡെമോക്രാറ്റിക് സംവിധാനത്തിൽ ഉണ്ടാകേണ്ടത്. പക്ഷേ ഇവിടെ അതാണ്, അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. ഈ രണ്ട് പാർട്ടികളിലും നമുക്ക് സാധാരണക്കാർക്ക്, അതായത് ഇന്ത്യയിൽ നിന്ന് വന്നവര് 98-99% സാധാരണ ജീവനക്കാര്, അല്ലെങ്കിൽ സാധാരണ വരുമാനം കിട്ടുന്ന വരുമാനത്തിന് മാത്രം യോഗ്യരായ ആൾക്കാരാണ്. അവർക്ക് ഇവിടെ വരാൻ സാധ്യമായത് ഈ രാജ്യത്ത് ആദ്യമായിട്ട് 1952 ഉണ്ടായ എമിഗ്രേഷൻ ലോ. പക്ഷേ നമുക്ക് ഇന്ത്യക്കാർക്ക് അതിനുമായിട്ട് വരാൻ പറ്റിയില്ല. അതിനുശേഷം 1965 അന്ന് കുറെ കൂടെ വ്യാപകമായിട്ട് ഇമിഗ്രേഷൻ ലോ ചേഞ്ച് ചെയ്തു. വെസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് കൂടുതൽ ആൾക്കാർ വന്നു. എന്നിട്ടും ഇന്ത്യക്കാർക്ക് വന്നിട്ടില്ല റെക്കോർഡുകൾ പരിശോധിച്ചാൽ അറിയാം. 1967 റോബർട്ട് കെന്നഡി സെനറ്റർ പുതുതായിട്ട് ബില്ല് അവതരിപ്പിച്ച് മോർ വൈബ്രന്റ് ആൾക്കാർ വരണമെന്ന് പറഞ്ഞു. അങ്ങന ശേഷമാണ് ഇന്ത്യയിൽ നിന്നും എമിഗ്രന്റ് ആയിട്ട് നമുക്ക് വരാൻ പറ്റിയത്. അത് ഫാമിലി ആയിട്ട് വരാനുള്ള പെർമിഷനോടുകൂടി നമ്മുടെ 10,000-10,000 വന്നു. ഈ 65, 52, 67 ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഇവിടെ അധികാരത്തിലിരുന്നതിന് മുൻകൈ എടുത്തത്. അതിനുശേഷം 65 മെഡിക്കെയർ സിസ്റ്റം കൊണ്ടുവന്നു. അത് പ്രസിഡന്റ് ജോൺസൺ ആണ്. അതിന്റെ അമെൻഡ്മെന്റ് ആയിട്ട് 1998 അഫോർഡബിൾ കെയർ ആക്ട്, ഇത് കൊണ്ടുവന്നത് ക്ലിന്റൺ ആണ്. 1935 സോഷ്യൽ സെക്യൂരിറ്റി അതേ രാജ്യത്ത് നടപ്പാക്കിയത് ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ബേസ് പ്രിൻസിപ്പിള് തൊഴിലെടുക്കുന്നവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ അവർക്ക് വേണ്ടി വാദിക്കുന്നവരാണ്. ഈ രാജ്യത്ത് ഭരിച്ച മുഴുവൻ പ്രസിഡന്റുമാരിൽ 1,000-ത്തിലധികം ബില്യൺസ് വരുമാനമുള്ള സാമ്പത്തിക സ്രോതസ്സുള്ള ഒറ്റ ഒരാൾ ട്രംപ് മാത്രമാണ്. ബാക്കി 44 പ്രസിഡന്റ്സും 1 ബില്യനോ 10 ബില്യനോ താഴെ ഉള്ളവർ മാത്രമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റായിട്ട് മത്സരിക്കുക രാഷ്ട്രീയക്കാരനല്ലാത്ത ആദ്യത്തെയാളാണ് ട്രംപ്. പൊള്ളി ഒരു ബിസിനസ്സുകാരനാണ്. കച്ചവടം ചെയ്ത് റിയൽ എസ്റ്റേറ്റിൽ കള്ളക്കണക്കുകൾ ബാങ്കിൽ ബോധിപ്പിച്ചതിന്റെ ചരിത്രങ്ങൾ ഈ അടുത്ത കാലത്ത് കോടതിയുണ്ട്. അങ്ങനെ പണമുണ്ടാക്കി അതിന്റെ ബഹത്തിൽ മാത്രം പാർട്ടിയെ സ്വാധീനിച്ച് അധികാരത്തിലേറിയ ഒറ്റ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ശ്രമിക്കുന്നു. പക്ഷെങ്കിൽ പാർട്ടിയുടെ പിന്തുണ ഇല്ലാത്തത് കൊണ്ടാണ് മുൻ പ്രസിഡന്റ് അമേരിക്കയുടെ ബുഷിനോടൊപ്പം ഡിക് ചെനി വൈസ് പ്രസിഡന്റ് ആയിരുന്നു, പുള്ളി പരസ്യമായിട്ട് പറഞ്ഞു, ലിസ്റ്റിനി പറഞ്ഞു കഴിഞ്ഞു, ഒരിക്കലും വോട്ട് ചെയ്യില്ല. കാരണം ഡെമോക്രാറ്റിക് നാഷണൽ സംവിധാനത്തിന് ജോലിക്കാൻ പറ്റുന്ന ഒരു മനോഭാവവും ഒരു ചരിത്രവും അല്ല ട്രംപിനുള്ളത്. ഭാഷയിടൻ കത്തിക്കുന്ന ഒരു പരുവത്തിലേക്ക് ഈ രാജ്യം കണ്ടത്, ലോകം കണ്ടത്. ട്രംപിന്റെ നേതൃത്വത്തിൽ ഏതാനും അകലെ അടികൾക്കുള്ളിൽ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഒന്നും ചെയ്തില്ല. അതുപോലെ തന്നെ അമേരിക്കയുടെ ഡെബിറ്റ് സംവിധാനം തുടങ്ങുന്നത് റീഗൻ ആയിരുന്നപ്പോഴാണ്. 1980 ഒരു മിനിറ്റ് കാറ്റിറങ്ങുമ്പോൾ ഒരു സർപ്ലസ് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം 91 വരെ.